ഏവർക്കും എച്ച് എസ് എസ് ടൈംസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. 2020 നീറ്റ് പരീക്ഷയുടെ ആൻസർ കീ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെയായിട്ടും എച്ച് എസ് എസ് ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് 2020 ആൻസർ കീ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നീറ്റ് 2020 ഉത്തരസൂചിക പ്രസിദ്ധീകരിച്ചു. നീറ്റ് 2020 ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. എൻ ടി എ നീറ്റിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ NTA.ac.inൽ നിന്നോ NTA.NEET.NIC.inൽ നിന്നോ ഉത്തരസൂചിക നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാ സെറ്റ് ചോദ്യ പേപ്പറുകളുടെയും ഉത്തരസൂചിക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ആൻസർ കീ പരിശോധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഡെവലപ്മെന്റിന്റെ NTA.NEET.NIC.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. അവിടെ ഈ ന്യൂസ് ആൻഡ് ഇവന്റ്സ് എന്ന് കാണാം. അവിടെ നാലാമതായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു പോയിന്റ് കാണാം. പബ്ലിക് നോട്ടീസ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് UG 2020 ആൻസർ കീ എന്നുള്ള ഒരു ലിങ്ക് കാണാം. ന്യൂസ് ആൻഡ് ഇവന്റ്സിന്റെ താഴെ ന്യൂ എന്ന് കാണുന്ന നാലാമത്തെ പോയിന്റിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കീ 2020 നീറ്റ് പരീക്ഷയുടെ ആൻസർ കീ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ സെറ്റ് E1 ആൻസർ കീയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എല്ലാ സെറ്റ് പരീക്ഷയുടെയും ആൻസർ കീ ഇതിനകത്ത് 25 പേജിലുള്ള ഒരു PDF ഫയലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു സൗകര്യം പ്രയോജനപ്പെടുത്തി അത് പരിശോധിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. കൂടാതെ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ദ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു കീപ് വിസിറ്റിംഗ് NTA.NIC.in ആൻഡ് www.NTA.ac.in ഫോർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റുകൾ ഫ്രീക്വൻ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യണമെന്നുകൂടെ സൈറ്റിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.